തുടർച്ചയായ 8-ാം ദിവസവും നിപ്പയിൽ പോസിറ്റീവ് കേസുകളില്ല. വിവിധ വകുപ്പുകളുടെ കമ്മ്യൂണിറ്റി സർവലയൻസ് കോഴിക്കോട് തുടർന്നും ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജില്ലയിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ കണ്ടോൺമെന്റ് സോണിൽ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കും. പോസിറ്റീവ് കേസുകൾ ഇല്ല എന്നതാണ് നിപ്പയിലെ ആശ്വാസം. ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരന്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു. കൈപിടിച്ച് നടത്തിയതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. മറ്റു ചികിത്സയിൽ കഴിയുന്നവരുടെ നിലയും തൃപ്തികരമാണെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം ചേർന്നു. 8 ദിവസമായി നമുക്ക് പുതിയ പോസിറ്റീവ് കേസസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസമുള്ള കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് 9 വയസ്സുള്ള കുഞ്ഞ്, അവൻ്റെ നില നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്, നല്ല ക്ലിനിക്കൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ആ കുഞ്ഞിന് ഉള്ളത്. മറ്റുള്ളവരുടെയും നേരത്തെ തന്നെ പറഞ്ഞതുപോലെ അവർ വളരെ സ്റ്റേബിളാണ് എന്നുള്ളതാണ്. കോഴിക്കോട് വൺ ഹെൽത്ത് 2022 ഗൈഡ് ലൈൻ പ്രകാരം പ്രവർത്തനം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. ഒപ്പം കമ്മ്യൂണിറ്റി സർവൈലൻസും ജില്ലയിൽ നടത്തും. വനം, വന്യജീവി, മൃഗസംരക്ഷണം, തദ്ദേശ സ്വയംഭരണം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനം നടത്തുക. അതേസമയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഓൺലൈൻ ക്ലാസുകൾ തുടരാനാണ് തീരുമാനം. നിയന്ത്രണം നീങ്ങുന്നതനുസരിച്ച് മാറ്റം വരുത്തും. സ്കൂളുകളിൽ മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.